നമസ്കാരം. കർമ്മ ടോപ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. കേരളത്തിന് 10 വന്ദേ ഭാരത് ട്രെയിനുകൾ വേണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. സംസ്ഥാനത്തിന് അർഹമായതെല്ലാം കിട്ടുമെന്ന് വി മുരളീധരൻ. ഓപ്പറേഷൻ ഡി ഹണ്ട്, ഇതുവരെ 244 അറസ്റ്റുകൾ ഉണ്ടായെന്ന് റിപ്പോർട്ട്. സംസ്ഥാന വ്യാപകമായി പോലീസിന്റെ ലഹരിവേട്ട. 1300 ഇടങ്ങളിൽ പരിശോധന, 230 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കോഴിക്കോട്ടെ നിപ്പ വീതി അകലുന്നു. തുടർച്ചയായ 9 ദിവസവും പോസിറ്റീവ് കണക്കുകളെന്ന് ആരോഗ്യ വിഭാഗം. വീണ്ടും പടയപ്പ. മൂന്നാർ സൈലന്റ് വാലി എസ്റ്റേറ്റിൽ റേഷൻ കട തകർത്തു. കോഴിക്കോട് കൊടുവള്ളിയിലെ പെട്രോൾ പമ്പിലെ മോഷണത്തിൽ ട്വിസ്റ്റ്. കവർച്ച ചെയ്തത് മുക്കുപണ്ടമാണോ എന്ന് പമ്പിലെ ജീവനക്കാരെ പോലീസിന് മൊഴി നൽകി. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ബസ് നാളെ മുതൽ ഓടിത്തുടങ്ങും. കരുവന്നൂരിൽ തെറ്റായ നിലപാടുണ്ടായി, എല്ലാം പരിഹരിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് ജാഗ്രത കുറവൊന്നും ഉണ്ടായിട്ടില്ല എന്ന് MV ഗോവിന്ദൻ. കർമ്മ ടോപ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ടോപ് ന്യൂസ് രാത്രി 9 മണി.